എല്ലാ മാസത്തിനെയും തുടക്കത്തിൽ നമ്മൾ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളെ പറ്റി ഒരു വീഡിയോ ഇടാറുണ്ട് ഇതിന് പുറമേ നമ്മൾ എല്ലാ ആഴ്ചയിലും അങ്ങനെ ഒരു വീഡിയോ ഇട്ടാലോ എന്നുള്ളൊരു ഉണ്ട് കാരണം എല്ലാ ദിവസവും ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും രാത്രി നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഒക്കെ ആ അപ്ഡേറ്റുകളൊക്കെ കവർ ഒരു നോട്ട് നമ്മൾ ഇടാറുണ്ട് അപ്പോൾ അത് വീഡിയോ ആയിട്ട് എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുക ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പോസിബിളല്ല പകരം എല്ലാ ആഴ്ചയിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഒരു ാലോ എന്നുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് അവരുടെ സർവീസ് ചാർജ് ഈ വരുന്ന ജനുവരി പതിനഞ്ച് മുതൽ ഉയർത്തുകയാണ് പിന്നെ ഐ സി സി ബാങ്ക് അവരുടെ ക്രെഡിറ്റ് കാർഡുകളുടെ ചില ചാർജുകൾ ഫെബ്രുവരി പത്ത് മുതൽ ഉയർത്തുകയാണ് അപ്പോൾ അങ്ങനെ പല പല അപ്ഡേറ്റുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില അപ്ഡേറ്റുകളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അവരുടെ വിവിധ സർവീസ് ചാർജുകൾ ഈ വരുന്ന ജനുവരി പതിനഞ്ച് മുതൽ ഉയർത്തുകയാണ് ആദ്യത്തെ ഒരു ചാർജ് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മെട്രോ ഏരിയകളിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ക്വാർട്ടറിലെ ആവറേജ് ബാലൻസ് മുമ്പ് അയ്യായിരം രൂപയായിരുന്നു ഇത് പതിനായിരം രൂപയാക്കി ഉയർത്തുകയാണ് പിന്നെ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന പെനാൾറ്റി ചാർജാണ് റൂറൽ ഏരിയ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയ ആണെങ്കിൽ മുൻപ് ഇത് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു അത് ഉയർത്തി നാനൂറ് രൂപ പ്ലസ് ജി എസ് ടി ആക്കി പിന്നെ അർബൻ അതുപോലെതന്നെ മെട്രോ ഏരിയ ആണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മന്ത്ലി ആവറേജ് ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ ഈടാക്കുന്ന ചാർജ് എന്ന് പറയുന്നത് മുൻപ് മുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു ഇത് ഉയർത്തി അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു ചാർജ് ഈടാക്കുന്നത് ക്വാർട്ടർലി ബേസിലാണ് നെക്സ്റ്റ് വരുന്ന അപ്ഡേറ്റ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ലോക്കർ ചാർജിലുള്ള വർധനമാണ് എക്സ്ട്രാ ലാർജ് സൈസിലുള്ള ലോക്കർ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി സൈസിലുള്ള ലോക്കർ ലോക്കറുകളുടെ ചാർജ് ഈ ജനുവരി പതിനഞ്ച് മുതൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു വർദ്ധനവ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ റൂറൽ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയ ആണെങ്കിൽ സ്മോൾ സൈസ് ആണെങ്കിൽ മുൻപ് ആയിരം രൂപയായിരുന്നു അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയായി വർദ്ധിക്കും പിന്നെ മീഡിയം സൈസ് ലോക്കർ ആണെങ്കിൽ റൂറൽ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയ ആണെങ്കിൽ രണ്ടായിരം രൂപയായിരുന്നു അത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് വർദ്ധിക്കും പിന്നെ ലാർജ് സൈസിലുള്ള ലോക്കർ ആണെങ്കിൽ റൂറൽ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയ ആണെങ്കിൽ മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് മൂവായിരം രൂപയായിട്ട് മാറും പിന്നെ വെരി ലാർജ് സൈസിലുള്ള ലോക്കർ ആണെങ്കിൽ റൂറൽ അതുപോലെ തന്നെ സെമി അർബൻ ഏരിയയിൽ മുൻപ് ചാർജ് അയ്യായിരം രൂപയായിരുന്നു അത് ആറായിരം രൂപയായിട്ട് മാറും പിന്നെ അർബൻ അതുപോലെ തന്നെ മെട്രോ ഏരിയ ആണെങ്കിൽ സ്മോൾ സൈസ് ലോക്കറാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് രണ്ടായിരം രൂപയാകും മീഡിയം സൈസിലുള്ളതാണെങ്കിൽ മൂവായിരം രൂപ ഉള്ള ലോക്കർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാകും ഇനി ലാർജ് സൈസിലുള്ള ലോക്കർ ആണെങ്കിൽ അർബൻ മെട്രോ ഏരിയയിൽ നിലവിൽ ഇതുവരെയുള്ള ചാർജ് അയ്യായിരം രൂപയായിരുന്നു അത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാവും പിന്നെ വെരി ലാർജ് സൈസിലുള്ള ലോക്കർ ആണെങ്കിൽ മുൻപ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അത് ഈ വരുന്ന ജനുവരി പതിനഞ്ച് മുതൽ എണ്ണായിരം രൂപയായിട്ട് മാറും അപ്പോൾ അർബൻ അതുപോലെ തന്നെ മെട്രോ ഏരിയ ആണെങ്കിൽ എക്സ്ട്രാ ലാർജ് സൈസിലുള്ള ലോക്കർ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞു അയ്യായിരം രൂപയുടെ വർധനമാണ് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു വർഷത്തിൽ നമ്മളുടെ ലോക്കർ സന്ദർശിക്കാവുന്ന എണ്ണത്തിലും ലിമിറ്റ് വന്നിട്ടുണ്ട് മുൻപ് നമുക്ക് ഒരു വർഷത്തിൽ പതിനഞ്ച് തവണ സൗജന്യമായിട്ട് ലോക്കർ വിസിറ്റ് ചെയ്യാമായിരുന്നു അത് വെട്ടി ചുരുക്കിയിട്ടുണ്ട് ഇനി മുതൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് തവണ മാത്രമേ നമുക്ക് ലോക്കർ സൗജന്യമായിട്ട് വിസിറ്റ് ചെയ്യാനായി സാധിക്കൂ പന്ത്രണ്ടിൽ കൂടുതലായി കഴിഞ്ഞാൽ ഓരോ വിസിറ്റിനും നൂറ് രൂപ പ്ലസ് ജി എസ് ടി സർവീസ് ചാർജായി ഇടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചാർജ് വർധനവ നമ്മൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ പതിനാല് ദിവസം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുക നേരത്ത് മുൻപ് ഈടാക്കിയിരുന്നത് അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിരുന്നു അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനി മുതൽ എണ്ണൂറ് രൂപ പ്ലസ് ജി എസ് ടി ക്ലോഷർ ചാർജായിട്ട് നൽകണം എന്നാൽ ഓപ്പൺ ചെയ്ത് ഒരു വർഷത്തിന് ശേഷമാണ് നമ്മൾ ക്ലോസ് ചെയ്തതെങ്കിൽ ചാർജ് ഒന്നും തന്നെ നൽകേണ്ടി വരുന്നില്ല പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റിന് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് നമുക്ക് മുൻപ് ബ്രാഞ്ച് വഴി ഒരു മാസത്തിൽ അഞ്ച് തവണ സൗജന്യമായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി സാധിക്കുമായിരുന്നു ഇനി ജനുവരി പതിനഞ്ച് മുതൽ നമുക്ക് ഒരു മാസത്തിൽ മൂന്ന് തവണ മാത്രമേ സൗജന്യമായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനായി സാധിക്കൂ അതിൽ കൂടുതൽ തവണ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുവാൻ നേരത്ത് ഓരോ തവണയും അമ്പത് രൂപ പ്ലസ് ജി നമ്മൾ സർവീസ് ചാർജ് ആയിട്ട് നൽകണം അതുപോലെ തന്നെ ഒരു എമൗണ്ട് ലിമിറ്റും വരുന്നുണ്ട് മുൻപ് നമുക്ക് ഡെയിലി മാക്സിമം രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യായിരുന്നു ഇനി മുതൽ ഡെയിലി മാക്സിമം ഒരു ലക്ഷം രൂപ വരെ മാത്രമാണ് നമുക്ക് സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനായി സാധിക്കുക അതിൽ കൂടുതൽ എമൗണ്ട് ഉണ്ടെങ്കിൽ പെർ പീസിന് പത്ത് പൈസ സർവീസ് ചാർജായിട്ട് ഈടാക്കും പിന്നെ ചെക്ക് റിട്ടേൺ ചാർജും പഞ്ചാബ് നാഷണൽ ബാങ്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെയുള്ള തുകയാണെങ്കിൽ മുൻപ് നൂറ് രൂപയായിരുന്നു അത് നൂറ്റി അമ്പത് രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ചെക്കാണ് റിട്ടേൺ ആവുന്നതെങ്കിൽ മുൻപ് അത് ഇരുന്നൂറ് രൂപയായിരുന്നു ചെക്ക് റിട്ടേൺ ചാർജ് അത് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഈ ഫെബ്രുവരി പതിനഞ്ച് മുതൽ വരുന്ന പുതിയ ചാർജ് നിരക്കുകൾ നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നത് ഐ സി സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ചില ചാർജുകൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് വർധനവ് വരുന്നത് ഫെബ്രുവരി പത്ത് മുതലാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് വരുന്നത് ക്യാഷ് അഡ്വാൻസ് ട്രാൻസാക്ഷൻ ഫീസിലാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാം പക്ഷേ നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ തിരിച്ചടക്കുന്ന തീയതി വരെ നമ്മൾ ഒരു പലിശ നൽകണം നമ്മളുടെ ക്രെഡിറ്റ് കാർഡുകളുടെ പലിശ നിരക്ക് എന്ന് പറയുന്നത് വളരെ ഉയർന്ന പലിശ നിരക്കാണ് അപ്പോൾ ആ ഒരു ഉയർന്ന പലിശ നിരക്ക് നമ്മൾ നൽകണം അതിന് പുറമെ ഈടാക്കുന്ന ഒരു ചാർജാണ് ക്യാഷ് അഡ്വാൻസ് ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഈടാക്കുന്നത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൻ്റെ രണ്ടര ശതമാനം പ്ലസ് ജി ആണ് മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി ഈടാക്കും പിന്നെ ചെക്ക് റിട്ടേൺ ആയി ആയിക്കഴിഞ്ഞാൽ ഈടാക്കുന്ന ചാർജാണ് ടോട്ടൽ എമൗണ്ട് ഡ്യൂ എത്രയാണോ അതിൻ്റെ രണ്ട് ശതമാനം ചെക്ക് റിട്ടേൺ ചാർജായിട്ട് ഈടാക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ ഓട്ടോ ഡെബിറ്റ് റിട്ടേൺ ഫീസ് ആയിട്ട് ഈടാക്കുന്നത് നമ്മളുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂൻ്റെ രണ്ട് ശതമാനമാണ് മിനിമം അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി പിന്നെ ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ചാർജ് ഒന്നും തന്നെ ഈടാക്കുകയില്ല പിന്നെ നൂറ് രൂപക്കും അഞ്ഞൂറ് രൂപക്കും ഇടയിലാണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടി ലേറ്റ് പേയ്മെൻറ്റ് ചാർജ് ആയിട്ട് ഇടാകും പിന്നെ അഞ്ഞൂറ്റി ഒന്ന് രൂപക്കും അയ്യായിരം രൂപക്കും ഇടയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഇടാകും പിന്നെ അയ്യായിരത്തി ഒന്ന് രൂപ മുതൽ പതിനായിരം രൂപ വരെയാണെങ്കിൽ ആണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരത്തി ഒന്ന് രൂപയ്ക്ക് മുകളിൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണെങ്കിൽ തൊള്ളായിരം രൂപ പ്ലസ് ജി എസ് ടിയും ഇരുപത്തി അയ്യായിരത്തി ഒരു രൂപയ്ക്ക് മുകളിൽ അമ്പതിനായിരം രൂപ വരെയാണെങ്കിൽ ആയിരം രൂപ പ്ലസ് ജി എസ് ടിയും ഇനി അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മളുടെ ഡ്യൂ ഡ്യൂ എമൗണ്ട് വരുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും ലേറ്റ് പേയ്മെൻറ്റ് ഫീസായിട്ട് ഈടാക്കും പിന്നെ ചെക്ക് റീട്ടേൺ ആയാലും അതുപോലെ തന്നെ നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്തൊക്കെ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഓട്ടോ ഡെബിറ്റ് ഫെയിലായി കഴിഞ്ഞാലും രണ്ട് ശതമാനം ടോട്ടൽ എമൗണ്ട് ഡ്യൂൻ്റെ രണ്ട് ശതമാനം പ്ലസ് ജി എസ് ടി ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപ ഈടാക്കുന്നതിന് പുറമേ അമ്പത് രൂപ പ്ലസ് ജി എസ് ടി നമ്മളുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും അപ്പോൾ ഇതാണ് ഐ സി ഐ സി ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ ചാർജുകൾ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകളുടെ ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് ലേറ്റ് പേയ്മെൻറ്റ് ഫീസിനെ പറ്റി ആ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം അടുത്തൊരു അപ്ഡേറ്റ് വരുന്നത് നമുക്ക് നമ്മളുടെ ഡിജിറ്റൽ ട്രാൻസാക്ഷനുകൾ നടത്തുമ്പോൾ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഇഷ്യൂസൊക്കെ നമുക്ക് ആർ ബി ഐയുടെ ആർ ബി ഐയിൽ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് വിവിധ ഒംബുഡ്സ്മാൻ സ്കീമുകളുണ്ട് അപ്പോൾ ഒംബുട്സ്മാൻ സ്കീമിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് വരെ ലഭിച്ച ആ ഒരു കംപ്ലൈൻറ്റുകളുടെ എണ്ണത്തിലുള്ള വർധനമാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് വരെ ഏകദേശം നാല് ലക്ഷത്തിന് മുകളിൽ കംപ്ലയിൻറ്റുകളാണ് ഇത്തരത്തിൽ ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം വർധനമാണ് ഈ ഒരു കംപ്ലയിൻറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് കംപ്ലൈൻറ്റുകളുടെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരത്തി ിന് മുകളിൽ കംപ്ലയിൻ്റ് വന്നിരിക്കുന്നത് എ ടി എം അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ളതാണ് പിന്നെ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് പിന്നെ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതിലധികം കംപ്ലയിൻ്റുകൾ വന്നിരിക്കുന്നത് ഈ ഒരു റിക്കവറി ഏജൻസികളുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റുകളാണ് മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ബെസ്റ്റ് പ്രൈവറ്റ് ബാങ്കിങ് അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി വണിൽ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രൈവറ്റ് ബാങ്കായിട്ട് തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിനെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് അവരുടെ സർവീസസ് കുറേ ഏരിയകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് അതുകൂടാതെ പ്രൈവറ്റ് ബാങ്കിങ് സർവീസുകൾ നൽകുന്നു പിന്നെ ഡിജിറ്റൽ സേവനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നു ഇപ്പോൾ നിലവിൽ അവരുടെ സേവിങ്സ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കും അങ്ങനെ മികച്ച സേവനങ്ങളാണ് എച്ച് ഡി എഫ് സി ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗ്ലോബൽ പ്രൈവറ്റ് ബാങ്കിങ്വാഡ് ടു തൗസൻഡ് ട്വന്റി വൺ ഇന്ത്യയിലെ ബെസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആയിട്ട് എച്ച് ഡി എഫ് സി ബാങ്കിനെ തിരഞ്ഞെടുത്തു നെക്സ്റ്റ് അപ്ഡേറ്റ് വരുന്നത് ആക്സിസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആക്സിസ് ബാങ്ക് കാലിഫോർണിയയിലെ സിലിക്കൻ വാലിയിലുള്ള മിഗാസ് ഉപ്പ എന്ന് പറഞ്ഞൊരു കമ്പനിയായിട്ട് ടൈ അപ്പ് ആയിട്ടുണ്ട് അവരുടെ നെറ്റ് ബാങ്കിങ് വഴിയുള്ള പേമനികളുടെ സ്പീഡ് കൂട്ടാൻ ായിട്ട് അവരുടെ ടെക്നിക്കൽ സൈഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഡീലാണ് ഡീലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ നെറ്റ് ബാങ്കിങ് വഴിയുള്ള പേയ്മെൻറ്റിനെ നമ്മൾ ഏകദേശം അമ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള നെറ്റ് ബാങ്കിങ് പേയ്മെൻ്റുകൾ ബയോമെട്രിക് ഒതന്റിക്കേഷൻ വഴി പ്രോസസ്സ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് അതായത് ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഫേസ് എടിയൊക്കെ വെച്ച് ട്രാൻസാക്ഷൻ നടത്തുക അപ്പോൾ ഈ ഒരു അമ്പത് മുതൽ അറുപത് സെക്കൻഡ് വരെയുള്ള ആ ഒരു ആ ഒരു ടൈം എന്ന് പറയുന്നത് നാല് മുതൽ അഞ്ച് സെക്കൻഡ് വരെയായിട്ട് ചുരുങ്ങും നമുക്ക് വേഗത്തിൽ നെറ്റ് ബാങ്കിങ് വഴി പേയ്മെൻറ്റ് ചെയ്യുവാനായി സാധിക്കും അപ്പോൾ അതിനുള്ളൊരു ഡീലാണിപ്പോൾ കാലിഫോർണിയയിലുള്ള നമ്മുടെ ഈ ഒരു സൂപ്പ എന്നു പറഞ്ഞ കമ്പനി ആയിട്ട് ആക്സിസ് ബാങ്ക് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഫെഡറൽ ബാങ്കിൻ്റെ സബ്സിഡറി ആയ ഫെഡ്ഫിന എന്ന് പറഞ്ഞ കമ്പനി ഐ പി ഒക്ക് ഒരുങ്ങുകയാണ് ഫെഡ്ഫിന അഥവാ ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ലോൺ സർവീസസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഗോൾഡ് ലോൺ ബിസിനസ് ലോൺ അതുപോലെ തന്നെ ഹോം ലോൺ എങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ലോണുകളാണ് ഈ ഒരു എൻ ബി എഫ് സി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഫെഡറൽ ബാങ്കിന് തന്നെ സബ്സിഡറിയാണ് അപ്പോൾ അവർ ഐ പി ഒക്ക് ഒരുങ്ങുകയാണ് ഫ്രഷ് ഉണ്ട് അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിലും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലെ ഈ ഒരു ഫെഡ്ഫിന കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് ഈ ഒരു ഫെഡ്ഫിന കമ്പനിയുടെ ആസ്തി എന്ന് പറയുന്നത് എണ്ണൂറ്റി ി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഇനിയുള്ള അപ്ഡേറ്റുകൾ ചില സൈബർ ഫ്രോഡ് ന്യൂസുകളാണ് ആദ്യത്തെ ന്യൂസ് വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ ഒരു ബിസിനസ്മാൻ്റെ അക്കൗണ്ടിൽ നിന്നും നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നഷ്ടമായി അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിലേക്കൊരു എസ് എം എസ് വന്നു ഒരു പ്രിയ ഒരു ക്രെഡിറ്റ് കാർഡ് ഓഫർ ഉണ്ട് ക്രെഡിറ്റ് കാർഡ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിലൊരു ലിങ്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു അതിനകത്ത് നമ്മളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ പുള്ളിക്കാരൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നോക്കുമ്പോൾ അക്കൗണ്ടിൽ നിന്നും നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നഷ്ടമായി എന്നുള്ളതാണ് പരാതി അദ്ദേഹം ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി അപ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളെ പറ്റി ബോധവാന് വരായിരിക്കുക നമ്മൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ കാർഡ് നമ്പർ സി വി വി ഫോണിലേക്ക് വരുന്ന ഒ ടി പി അങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഫോണിലേക്ക് വരുന്ന എസ് എം എസിലുള്ള ലിങ്കുകൾ സൂക്ഷിച്ച് മാത്രമേയും കൈകാര്യം ചെയ്യുക പിന്നെ വരുന്ന മറ്റൊരു സൈബർ ഫ്രോഡ് ആക്ടിവിറ്റി മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ് മഹാരാഷ്ട്രയിൽ പേടിഎമ്മിൻ്റെ ഫേക്ക് ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻ്റ് നടത്താൻ നടത്തി തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ ഒരു ബില്ല് എമൗണ്ട് പേടിഎമ്മിൻ്റെ രൂപത്തിലുള്ള ഒരു ഫേക്ക് ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി പേ ടി എം പോലിരിക്കുന്ന ഒരു മൊബൈൽ ആപ്പ് തന്നെയായിരുന്നു അതിനകത്ത് ഈ പറഞ്ഞ നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ പേ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു റെസിപ്റ്റ് ജനറേറ്റ് ചെയ്ത് വരികയും അത് ഈ ഒരു മർച്ചൻ്റിനെ കാണിക്കുകയും ചെയ്തു പക്ഷേ മർച്ചൻ്റിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിരുന്നില്ല അപ്പോൾ അങ്ങനെ അദ്ദേഹം പോലീസിൽ കംപ്ലയിൻറ്റ് നൽകുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ മർച്ചൻറ്റ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി നമ്മൾ മുമ്പൊരു സപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് നെക്സ്റ്റ് സൈബർ ഫ്രോഡ് ആക്ടിവിറ്റി ന്യൂസ് വരുന്നത് ഛത്തീസ്ഗഡിൽ നിന്നാണ് ഛത്തീസ്ഗഡിലെ ഒരു റിട്ടയേർഡ് റെയിൽവേ ഇംപ്ലോയിഡ് അക്കൗണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമായി അദ്ദേഹത്തിൻ്റെ എസ് ബി ഐ അക്കൗണ്ട് ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഒ ടി പി യോ കാര്യങ്ങളോ ഒന്നും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഈ രീതിയിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ നഷ്ടമായി എന്നുള്ളതാണ് പരാതി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിന് അദ്ദേഹം അക്കൗണ്ടിൽ നിന്നും ഒരു ആറായിരം രൂപ പിൻവലിച്ചിരുന്നു അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചിൽ പോയി അദ്ദേഹത്തിൻ്റെ ഫോണിൽ യോനോ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു എല്ലാം സെറ്റാക്കി അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാസ്ബുക്ക് പ്രിന്റ് ചെയ്തെടുത്തു അപ്പോൾ പ്രിന്റ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബാലൻസ് സീറോ അപ്പോഴാണ് അദ്ദേഹം അറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലെ ഫണ്ട് മുഴുവൻ നഷ്ടമായി എന്നുള്ളത് ബ്രാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഏകദേശം ഈ രീതിയിൽ പത്ത് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും നഷ്ടമായി ഒരു ഓൺലൈൻ ട്രാൻസാക്ഷനാണ് നടന്നിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻഫർമേഷൻസ് ഒ ടി പി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്തിട്ടില്ല എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും എങ്ങനെ ഈ ഒരു പണം നഷ്ടമായി എന്നുള്ളതിന് ഉത്തരം ില്ല എന്തായാലും സൈബർ പോലീസ് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആഴ്ചയിൽ വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായത് കയറുന്നു ഇഷ്ടമായാലും ലൈക്ക് നൽകുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി റേസൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെപ്പറ്റി അറിയുവാൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ് ഇൻ